ഏറ്റവും നല്ല കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ഡ്രീം ഞാൻ അച്ചീവ് ചെയ്ത ഒരു ദിവസം കൂടെയാണെന്ന് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് എല്ലാവർക്കും റീഫ്രെയിം എന്ന് പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഞാനതിന് ജോയിൻ ചെയ്ത ടൈമിലായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടത്. ഞാനിപ്പോൾ 22% ബ്രാക്ക് പാർട്ണറാണ്. ഞാൻ വളരെ സക്സസ് ആയി അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന ഇൻകം എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ച് ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഇൻകംസ് എല്ലാം അത്രയും ഇൻകമെന്ന് എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ആ ഇൻകംസ് എല്ലാം സേവ് ചെയ്ത് വെച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തൊരു ഗിഫ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ കിള്ളിപ്പാലത്തുള്ള യമഹ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഫ്രണ്ട് വ്യൂ ആണിത്. ഒരുപാട് ബൈക്കും ഫെസിനോസും എല്ലാം ന്യൂ വെർഷൻസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കയറിച്ചില്ല എൻട്രൻസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് യമഹ എന്ന് എഴുതിയിരിക്കുന്ന വലിയൊരു ബോർഡാണ്. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് പുതിയ ന്യൂ വെർഷനുള്ള ബൈക്കെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ന്യൂ സ്കീംസ് അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ യമഹ ഷോറൂമിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കീംസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഓണം ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. താക്കോൽ കൈമാറുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കണ്ടത്. എനിക്ക് ഒരുപാട് ഹാപ്പിയും പ്രൗഡും ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഫസ്നോ എന്നാണ് പേര്. വണ്ടിയുടെ താക്കോൽ കിട്ടി. അപ്പോൾ എൻ്റെ ചേട്ടായിക്ക് വന്നിട്ട് നമ്മുടെ ഷോറൂമിലുള്ള ഒരു ചേട്ടൻ വന്നിട്ട് അതിൻ്റെ വെർഷൻസും കാര്യങ്ങളും സർവീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. വണ്ടിയുടെ ഫുൾ നെയിം വന്നിട്ട് ഫസ്നോ ഹൈബ്രിഡ് ആണ്. വന്നിട്ട് നല്ല പുതിയൊരു വെർഷനാണ്. നല്ല ഡിക്കി സ്പേസും നല്ല രീതിക്കുള്ള മൈലേജും ഒക്കെ ഇത് വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഒരു ഫെസിലിറ്റീസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കാര്യം കൂടെയുണ്ട്. ഞാൻ നമ്മൾ പോയത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ, നമ്മളുടെ കിള്ളിപ്പാലത്തുള്ള ട്രിവാൻഡ്രം കിള്ളിപ്പാലമുള്ള യമഹ ഷോറൂമിലാണ് പോയത്. വളരെ നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു അവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. നമ്മൾ ജസ്റ്റ് ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് അതെങ്ങനെയാണ് സംഭവം എന്ന് ഞാനൊന്ന് പറയാം. ഞങ്ങളുടെ വണ്ടി മുമ്പുണ്ടായിരുന്നത് ഒരു മാസ്ട്രോ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു ഏട്ടൻ എടുത്തിരുന്നത്. പെട്ടെന്നൊരു ദിവസം സംഭവം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കംപ്ലയിൻ്റ് ആവുന്നുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നൊരു ദിവസം വന്നിട്ട് അതങ്ങ് നിന്നുപോയി. അപ്പോൾ ഞാൻ ഈ 20% ബ്രാൻഡ് പാർട്ണർ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിന്നുപോയി. ഞാൻ എന്ത് ചെയ്യണം ഏട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ ഞാനൊന്നും പറഞ്ഞില്ല. ലാസ്റ്റ് അവസാനം ഏട്ടൻ വന്നിട്ട് അങ്ങനെ ഷോറൂമിൽ ചെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ എടുത്ത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷോറൂമിൽ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പോൾ എൻ്റെ ഒരു കസിൻ വന്നിട്ട് അവിടെ കിള്ളിപ്പാലത്തുള്ള യമഹ ഷോറൂമിൽ, മുത്തൂറ്റ് യമഹ ഷോറൂമിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ജൂസ്. അപ്പോൾ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാമെന്ന് പറഞ്ഞു. ജസ്റ്റ് അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഈ വണ്ടി കാണിച്ചു നമ്മൾ കൊടുക്കുവാണെന്ന് പറഞ്ഞു. വളരെ നല്ല രീതിക്ക് തന്നെ ഡീല് ചെയ്യുകയും നല്ലൊരു കസ്റ്റമർ സർവീസാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ അത്രയും ഹാപ്പിനെസ്സോടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിക്ക് നമുക്ക് ഒരു ടെൻഷനും വരുത്തിയിട്ടില്ല. സാധാരണ നമ്മളൊരു ഷോറൂമിൽ പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും. അവർ നല്ല വണ്ടിയായിരിക്കുമോ തരുന്നത്, അവർ അവരുടേതായ എന്താ പറയുക പോസിറ്റീവ് സയൻസ് മാത്രം പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കുമോ എന്നൊക്കെ തോന്നത്തില്ല. ഞങ്ങളിതുവരെ വണ്ടി എടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രം തന്നെ ഇതുവരെ പോയിട്ടില്ല. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമൊക്കെയാണ് പോയതും. അപ്പോൾ ഞങ്ങളുടെ പഴയ വണ്ടിക്ക് വന്നിട്ട് അവരൊരു ചെറിയൊരു തുക ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് ബാലൻസ് വന്നിട്ട് കുറച്ച് തുക കൂടെ അടയ്ക്കണമെന്ന് അടയ്ക്കേണ്ടിയുണ്ട്. അപ്പോൾ ഏട്ടൻ ചോദിച്ചു വീടാ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറില്ല ഏട്ടാ നമുക്ക് അടയ്ക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഞാനിത് സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു, ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ സേവ് ചെയ്ത് വെച്ച പൈസ എടുത്തിട്ട്
ഞാനെന്ത് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പ് അടച്ചു ബാക്കി ഏകദേശം ഒരു 27,000 രൂപ അടുപ്പിച്ച് നമ്മൾ വന്നിട്ട് ഫസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് ചെയ്തു അതായത് മറ്റേ വണ്ടിക്ക് കുറച്ച് പൈസ കിട്ടി ബാക്കി നമ്മുടെ പൈസയും കൂടെ അടച്ച് ടോട്ടൽ 27,000 രൂപ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തു ബാക്കി നമ്മൾ വന്നിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ സാധാരണക്കാരിയാണ് കുറച്ച് പൈസ സേവിങ്ങിലുള്ളതുകൊണ്ട് ഫസ്റ്റ് ഇത് കൊടുത്തു ബാക്കി വന്നിട്ട് ഞങ്ങൾ ഇത് EMI ആയിട്ട് ബാക്കി മാസംതോറും കുറേശ്ശെ പൈസ ആയിട്ട് അടച്ച് പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്തു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും എല്ലാ മാസവും എനിക്ക് വരുന്ന ഇംഗത്തിൽ നിന്നായിരിക്കും പോകുന്നത് അതാണ് കുറച്ചുകൂടെ സർപ്രൈസ് സന്തോഷം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഫുള്ളായിട്ട് അത് എടുത്തു കൊടുത്തതെന്നുള്ള പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നുണ്ട് എനിക്ക് ആ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് ലേഡീസായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതെല്ലാം പറ്റും അതിനു മുമ്പേ തന്നെ ഞങ്ങൾ എടുത്ത വണ്ടി എന്ന് വെച്ചാൽ ഫസിനോയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസിനോ എന്ന് പറഞ്ഞ വണ്ടിയാണ് എടുത്തത് ഫസിനോ എടുത്തു ഫസിനോയുടെ പുതിയ ന്യൂ വെർഷനാണ് എടുത്തത് നല്ല രീതിക്ക് ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ടെൻഷൻസും ഇല്ല ചെന്നു കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ചെന്നു ബാക്കി മറ്റേ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി അത് കഴിഞ്ഞ് അടുത്ത പേയ്മെൻറ്റ് ചെയ്തു അടുത്ത മറ്റേ ലോണിൻ്റെ കാര്യത്തിന് നമ്മൾ ബാങ്കിൽ പോയി അത് അപ്ലൈ ചെയ്തു അതൊക്കെ സെറ്റാക്കി അതിനുശേഷം വന്നിട്ട് നമ്മളുടെ ഇവിടെ വന്നിട്ട് ബാക്കി അവിടെ ഷോറൂമിൽ നിന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ആ ചേട്ടായി നമ്മളെ ഡീൽ ചെയ്ത ആ ചേട്ടായി തന്നെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ടായിരുന്നു നിതിൻ എന്ന് പറഞ്ഞൊരു ചേട്ടായിരുന്നു അതൊരു രേഷ്മി എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു ഫസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് പിന്നെ അതിനുശേഷം കണ്ടത് നമ്മൾ ഫുള്ള് ഡീലിങ്സ് എല്ലാം നിതിൻ എന്ന് പറഞ്ഞൊരു ചേട്ടായിരുന്നു നല്ലൊരു സർവീസായിരുന്നു ചേട്ടൻ്റെത് ആ ചേട്ടൻ മാത്രമല്ല അവിടെയുള്ള ഓരോ ആൾക്കാരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചതും കാര്യങ്ങൾ പറഞ്ഞു തന്നതും എല്ലാം പിന്നെ വന്നിട്ട് വണ്ടി എടുത്തേണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പെട്ടെന്ന് ചെന്നു നമ്മൾ മറ്റേ വണ്ടിയുടെ കാര്യങ്ങൾ സെറ്റാക്കി അത് കഴിഞ്ഞ് ഈ വണ്ടി നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ വർഷം ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ചേട്ടൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അതുമാത്രമല്ല അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കണേൻ്റെ അന്നേ ദിവസം തന്നെ നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാറ്റി മറ്റേ നമ്മളുടെ നമ്പർ പ്ലേറ്റിൻ്റെയും മറ്റേ ആദ്യയുടെ ആ കാര്യങ്ങളൊക്കെ സെറ്റായപ്പോഴേക്കും ചേട്ടൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ശരിയായിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ പോയി വണ്ടി എടുത്തു പിന്നെന്താ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ അമ്മയ്ക്കും അച്ഛനൊക്കെ കൊണ്ട് കാണിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് മെയിൻ കാര്യം അതാണ് ഞങ്ങൾക്ക് പഴയ വണ്ടിയിൽ വന്നിട്ട് അത്ര മൈലേജ് ഇല്ലായിരുന്നു നല്ല മൈലേജ് ഉണ്ട് ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ പുതിയ വെർഷനിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിക്ക് ഏട്ടന് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകുന്നു കാരണം ഒരുപാട് വണ്ടി ഓടിക്കുന്ന ആളാണ് കാരണം ഇപ്പോൾ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതവണയായിട്ട് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് വന്നിട്ട് അത്യാവശ്യം മൈലേജുള്ള വണ്ടിയില്ലെങ്കിൽ പറ്റത്തില്ല അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൈലേജുള്ള വണ്ടിയാണ് പിന്നെ സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് ഞാൻ ഓക്കെ ചേട്ടാ എടുത്തോ നമുക്കത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പെട്ടെന്ന് സെറ്റ് ചെയ്തായിരുന്നു പിന്നെ ആർക്കെങ്കിലും നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഫസിനോ അങ്ങനെയുള്ള ഏതെങ്കിലും വണ്ടി യമഹ ഷോറൂമിൻ്റെ തന്നെ എന്തെങ്കിലും വണ്ടികൾ എടുക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ പുതുതായി വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം കിള്ളിപ്പാലത്തുള്ള മുത്തൂര് യമഹ ഷോറൂമിലോട്ട് നിങ്ങൾ ധൈര്യം ഒരുപ്പിക്കും നല്ല കസ്റ്റമർ സർവീസാണ് ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കാരണം വളരെ നല്ല രീതിയിലാണ് കാരണം നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വർക്കിൻ്റെ പ്രശ്നം നല്ല രീതിക്കുണ്ട് അപ്പോൾ എനിക്ക് ഓവറായിട്ട് അതിൽ വന്നിട്ട് ഇൻവോൾവ് ചെയ്ത് ഇരിക്കാൻ പറ്റത്തില്ല ഓരോ കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ അവരെല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റ് ഡീൽ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തന്നു ലാസ്റ്റ് ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പോയി എല്ലാം സെറ്റ് ചെയ്തു ബാക്കി വണ്ടി എടുത്തുകൊണ്ട് വരുന്ന കാര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അത്രയും നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു വളരെ ഡീറ്റെയിലായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നു പിന്നെ അപ്പം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടി എടുത്ത് എങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞുതരാം ഞാൻ വണ്ടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ വണ്ടി എടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓറിഫ്ലെയിമിക്ക് ഇന്ന് കിട്ടിയ ഓരോ ഇൻകം ഞാൻ സേവ് ചെയ്ത് വെച്ചാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഗ്രാഫിക് ഡിസൈനായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു എനിക്കധികം ലാഭം ഒന്നും കിട്ടിയില്ല ഞാൻ എവിടെ വേണം നിറപ്പിച്ച് പറയാം അധികം ലാഭമൊന്നും കിട്ടിയില്ല 4 മാസം കൂടി എനിക്ക് ടോട്ടലായിട്ട് കിട്ടിയത് വെറും 20,000 രൂപയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ രാപ്പകലുള്ളത് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആകെ കിട്ടിയ ആ ഒരു തുകയായിരുന്നു അതിനപ്പുറം ഞാൻ ഒറീഫ്ലെയിമിലോട്ട് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ലാഭം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഇതാണ് സേഫായിട്ട് നമ്മൾ എല്ലാ ലേഡീസിനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ സേഫായിട്ട് വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഏണിങ്സ് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് നമ്മളെല്ലാം അന്വേഷിക്കുന്നത് അതിന് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ഈ ഒറീഫ്ലെയിം എന്ന് പറയുന്നത് 100% ഉറപ്പായിട്ട് ഞാൻ പറയാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ജോബ് നമുക്ക് നോക്കുവാണെങ്കിൽ ജോബിൻ്റെ ഒരു എന്താ പറയുക എവിടെയെങ്കിലും നമ്മളെ ജോബിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജോബ് ഇൻ്റർവ്യൂ നടക്കുന്നത് കഴിഞ്ഞ് അതിന് വേണ്ടി നമ്മൾ ഒരു ബസ് ഫയർ കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പെട്രോൾ ചാർജോ അതെല്ലാം കൊടുത്ത് നമ്മൾ അതുവരെ പോകണം
इंटरव्यू अटेंड अटेंड पास पासाया पासाया इला पास दिवस एला दिवसों नाम नाम कई काश मुड़क ना पेट्रोल पड़ी नाम अदर जोली अद आ जोलिय कई अवे रे मणी की कैं वैग अंजुणी जोली अद वीटल विड़ान पेट पेट अद वीट वीटल और कुं जोलि अब अद कई नाम जस्ट नमुकान टाइम कद समय नमुक वन वीटल वीटल कुोड़ टाइम स्पेनो कुे पढ़ी पर अब चोदी नमुक पेट अत्र टयर्डाइट नाम वह पक्षे अद समय नमक ओर लेडीस नीति एत्र पढ़ाईकोटे पढ़ावरकोटे निर्तम कंफोर्टबल वीटल वीटल क्यों करक्ट കുഞ്ഞുങ്ങളെ നോക്കി കിട്ടുന്ന ടൈമിന് വെറുതെ നമ്മുടെ വെറുതെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു കളയുന്ന ടൈമിന് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇൻകം ആയിട്ട് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ആയിട്ട് പല രീതിക്ക് ഇൻകം സേൺ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഒരിടത്തും കിട്ടത്തില്ല. വർക്ക് ചെയ്യാനും മീറ്റിംഗ്സ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ്. അത് ഞാൻ എൻ്റെ സക്സസ്സിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല നിങ്ങളോരോരുത്തരും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഡ്രീംസിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലെവൽസ് കയറാനും പറ്റും. ഇതൊരു മണി ചെയിന ഒന്നുമല്ല. നിങ്ങൾക്കത് 100% ഉറപ്പോടെ ഞാൻ പറയാം. കാരണം ഞാനിതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടോ അല്ല ഇതിനകത്ത് കയറിയത്. എന്നെ ഫ്രീ സാധാരണ രീതിക്ക് എല്ലാവർക്കും അത് തന്നെയാണ്, ഫ്രീ ആയിട്ടാണ് രജിസ്ട്രേഷൻ. കമ്പനി റൂൾസും അങ്ങനെയാണ്. ഒരാളുടേന്നോ പൈസയുടെ പേരിലോ രജിസ്ട്രേഷൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ വർക്കിൻ്റെ പേരിലോ ഒരു രൂപ പോലും ആരെയും വാങ്ങാൻ പാടില്ലെന്നാണ്. നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ട രീതിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ പൈസ ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരിടത്ത് പോലും പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് എത്ര ഇങ്ങോട്ട് പൈസ കിട്ടുന്ന ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കുണ്ടായ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച് ആൾ ഓഫ് യു, എല്ലാവരും കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. നമ്മുടെ മുത്തൂറ്റ് യമഹ ഷോറൂമിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പറയുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് യമഹ ഷോറൂമിൻ്റെ കിള്ളിപ്പാലം യമഹ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഓരോ വീഡിയോസും ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ബൈ.